السلام عليكم. وعليكم السلام ورحمة الله. الحمد لله وكفى، والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحبه أجمعين. ഓരോ മനുഷ്യർക്കും അവരുടേതായ അഭിമാനങ്ങളുണ്ടാവും. ആ അഭിമാനങ്ങളെ മറ്റൊരാൾ മുറിവ് ഏൽപ്പിക്കപ്പെടുന്നത് അത് വലിയൊരു അപരാധമാണ്. തനിക്ക് ഇതുപോലെ മറ്റുള്ളവർ ആരോപണങ്ങൾ ഉള്ളതോ ഇല്ലാത്തതോ ഒക്കെ വരുമ്പോഴുണ്ടാവുന്ന മനപ്രയാസവും അത് മുഖേന തൻ്റെ കുടുംബത്തിൽ തനിക്കുണ്ടാവുന്ന ഒറ്റപ്പെടലുകളൊക്കെ ഓരോ ആളുകളും ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെ അപരാധം പരസ്യമായി പറയുന്ന സ്വഭാവം സ്വാഭാവികമാവും നിർത്തും, അല്ലെങ്കിൽ അത് അവന് അത് ചെയ്യാൻ കഴിയില്ല. ഈ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ വന്ന സാഹചര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും അതവിടെ കിടക്കുകയാണ്. പല ആളുകളും നിഷേധിക്കും, പഴയ കാലഘട്ടത്തിലെ മാതിരി ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ചില പൊട്ട രാഷ്ട്രീയക്കാർ പറയും, പക്ഷെ ആളുകൾക്കതുണ്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്നതൊക്കെ പിൽക്കാലഘട്ടത്തിൽ അവൻ ഖേദിക്കും. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ പി സി ജോർജ് എന്ന് പറഞ്ഞ അദ്ദേഹം, ഞാനുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ്, അദ്ദേഹം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറഞ്ഞ കുറേ വാക്കുകൾ, അയാൾക്കതിലൊരു പക്ഷേ ഖേദമുണ്ടായേക്കാം, പക്ഷേ ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നതുപോലെ തന്നെ പല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വർഗീയവാദികൾ ഭീകരവാദികൾ ഒരു സമരം ചെയ്താൽ അവരെ താലിബാനികൾ എന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ ചിലപ്പോൾ മുന്നണി മാറുകയോ ഈ വിഭാഗത്തിൻ്റെ ഒപ്പം കൂടുകയോ അല്ലെങ്കിൽ ഒരു സൗഹൃദം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അത് അയാൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു അപരാധമുണ്ടായിരുന്ന വിഷയമാണ് ബൊഫോയ്സ് കേസ്. രാജീവ് ഗാന്ധിക്കെതിരിൽ വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ കെ പി ഉണ്ണികൃഷ്ണൻ, അരുൺ നെഹ്റു, ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയ ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തിനെതിരെ വലിയ അപരാധം പറഞ്ഞ് അവസാനം എന്താ സംഭവിച്ചത്, ബൊഫോയ്സ് അതൊന്നുമല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷേ അതുവരിൽ പല ആളുകളും, രാജീവ് ഗാന്ധി മരിച്ചു, അവരെ എതിർത്തിരുന്ന അവരൊക്കെ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ആ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് കെ പി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണിപ്പോൾ. രാജീവ് രാഹുൽ ഗാന്ധിയാണ് അവരുടെ നേതാവ്. രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ അവർക്ക് തള്ളി പറയാൻ കഴിയില്ല, അയാൾക്ക് മനസ്സിനത്ര പ്രയാസം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ ചാരക്കേസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി, അയാളൊരുപാട് ക്രൂശിച്ചു. അതുമായി ബന്ധപ്പെട്ട പല ആളുകളെയും പലതും, മറിയം റഷീദ്, അങ്ങനെ ഒരുപാട് ആളുകൾ, പക്ഷെ അവരൊക്കെ നിരപരാധികളാണെന്ന് തെളിഞ്ഞു. പറഞ്ഞ ആളുകൾക്ക് എത്ര ഖേദമുണ്ടാകും. എന്നാൽ ഇതിൽ മതസംഘടനകളും മതമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള പ്രവണത അടുത്ത കാലഘട്ടത്തിൽ അത് വർദ്ധിക്കുകയും അതിലവർ ന്യായീകരണം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കവി പറയുന്നുണ്ട്, ജറാഹാത്തുൽ ലിസാനിൽ ഹൽതി ആമുൻ വലായൽ താമു മാജുരി ഹല്ലിസാനു. അമ്പുകൊണ്ട് ഒരാൾക്ക് മുറിവേറ്റാൽ അത് കുറേ കഴിയുമ്പോൾ അത് ഉണങ്ങും, പക്ഷേ നാവ് കൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചാൽ അത് ഒരിക്കലും ഉണങ്ങുകയില്ല എന്ന് അത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ കയ്യിലുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് മതരംഗത്തുള്ള ആളുകൾ, നമ്മൾ പൊതുരംഗത്തുള്ള ആളുകൾ ഇസ്ലാം മതമായി കൊണ്ട് നടക്കുന്ന, ഖുർആനെ നമ്മുടെ ജീവിത രീതിയായി ഗ്രന്ഥമായി കൊണ്ട് നടക്കുന്ന, പ്രവാചകനെ പ്രവാചകനായി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനും മറ്റൊരുത്തൻ്റെ ആത്മാഭിമാനം കളങ്കപ്പെടുത്തുന്നത് ശരിയല്ല.
കാരണം വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വചനങ്ങൾ. യാ യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, നിങ്ങളുടെ സമൂഹത്തെ ആരും ആരെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. വൈരുല്ലി കുല്ലി ഹുമസ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്? ഇല്ലേ? ഉണ്ടോ? ആ കുത്തിപ്പറയുക, ആക്ഷേപിക്കുക, ഇതൊന്നും ഒരു ശരിയായ പ്രവണതയല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും നമുക്ക് സാക്ഷിയാണ്. ഇസ്ലാമിലുള്ള ഇബാദത്തുകൾ തന്നെ മറ്റൊരു മനുഷ്യനെ അദ്ദേഹത്തെ ഒന്നും പറയാതെ, അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തത്തിൽ പറയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇബാദത്തുകളിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിസ്കാരം, ആ നിസ്കാരത്തിൽ ഒരാളും ഒരാളെയും പറയാൻ പാടില്ല. ആ നിസ്കാരം നീട്ടി വളരെ ദൈർഘ്യമായി നിസ്കരിക്കുന്ന ആള്, കുറേ റക്അത്തുകൾ നിസ്കരിക്കുന്ന ആള്, പലപ്പോഴും നിസ്കരിക്കുന്ന ആളുകൾ, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആള്, ഇവരൊക്കെ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ആളുകളാണ്. അവർക്കൊന്നും അപ്പം ആ സമയത്തെങ്കിലും മറ്റുള്ളവനെ പറ്റി പറയാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നോമ്പ് ആലോചിച്ച് നോക്കും, ഒരു മാസക്കാലം ഒരാൾക്കും ഒരാളെയും പറയാൻ കഴിയാത്ത സാഹചര്യം. ഹജ്ജിൽ പറയുന്നു വല റഫസ വല ഫുസൂഖ, അവിടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പരസ്യമായി മറ്റുള്ളവൻ അതാണ്, ഇതാണ്, ഓ മോശമാണ്, ഞാനാണ് ഉഷാറി എന്നുള്ള ആ ഒരു പ്രഭാഷണങ്ങളും ആ ഒരു ചിന്താഗതിയും ശരിക്കും ഇസ്ലാമികമായ രീതിയല്ല. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഒരു സംഘടനയിൽ തെറ്റാണെങ്കിൽ ആ സംഘടനയുടെ നേതാക്കന്മാരോട് കാര്യങ്ങൾ പറയണം. അത് അവരോ പോലും അറിയാതെ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവർ പറയുന്നതൊന്നുമല്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ കയ്യടി വാങ്ങുന്ന സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, മൻകാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, ഒരാൾ അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫല്യഖുൽ ഖൈറ, അവൻ നല്ലതിനെ പറയട്ടെ, ഔലിയ സ്മുത്ത്, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ഈ ചോയ്സാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്, ഒന്നുകിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വലിയ ഇഷ്ടമാണ്, നമുക്ക് മാതാപിതാക്കളെയും ഇഷ്ടമാണ്, എന്നാൽ പോലും ഓവറായി സംസാരിക്കുമ്പോൾ അപമര്യാദയായി പെരുമാറും എന്ന് തോന്നുന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് വെറുപ്പിൻ്റെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കാണാതെ പോകുന്നു. നമ്മെ ഇതുപോലെ മറ്റുള്ളവരെ ആക്ഷേപിച്ചാലുണ്ടാകുന്ന മാനസികമായ, കുടുംബപരമായ, രാഷ്ട്രീയപരമായ ബുദ്ധിമുട്ടുകൾ അവർ മറക്കുന്നു. ഒരു പ്രഭാഷകൻ, അദ്ദേഹം വലിയ പ്രഭാഷകനാണ്, രാജ്യം മുഴുവനും പ്രഭാഷണം നടത്തും, പ്രശംസനീയമായ പ്രഭാഷകനാണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പ്രഭാഷണം നടത്താൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അപ്പം റൂം എടുത്ത ആള് ആ ഹോട്ടലിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, അങ്ങനെ തിരിച്ചുപോയാൽ ഇങ്ങനെ ആ മൗനം പാലിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം 4 മണിക്ക് ചായ കുടിക്കാൻ വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അദ്ദേഹം കണ്ടിരുന്നു, നിങ്ങളുടെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെന്താ ഒന്നും പ്രതികരിക്കാത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങൾ എൻ്റെ നന്മകളാണ് കാണുന്നത്, എൻ്റെ തിന്മകളെ നിങ്ങൾ കാണണം, എൻ്റെ തിന്മകളെ നിങ്ങൾ കാണണം, അതെന്താ നിങ്ങൾ വിലയിരുത്താത്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു, മറ്റേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നന്മകളെ തൂക്കുന്ന മനസ്സാണ് എനിക്കുള്ളത്, നിങ്ങളുടെ തിന്മകളെ എന്തു ചെയ്യുക, കുത്തി കുത്തി പരിശോധിച്ച് അത് കണ്ടെത്തി അത് പറയൽ എൻ്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല. ഇവിടെ ഈ രണ്ട് പ്രഭാഷകനിലും അയാളെ സംബന്ധിച്ച് പ്രശംസ പറഞ്ഞവരിലും നമുക്ക് ഒരു വലിയ ഒരു വലിയ മാതൃകയുണ്ട് ഈ വിഷയത്തിൽ. നമ്മൾ പല ആളുകളും പറയാൻ, മറ്റുള്ളവരെ സംബന്ധിച്ച് പറയാൻ വെറുക്കും, പക്ഷേ പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കും. പറയുമ്പോൾ പ്രസംഗിക്കുകയാണെങ്കിൽ തക്ബീർ ചൊല്ലും, അല്ലെങ്കിൽ വേറെ വല്ല പ്രോത്സാഹനം കൊടുക്കും, ആ അങ്ങനെ തന്നെ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു. എന്നാൽ മഹാനായ പ്രവാചകൻ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദ അൻ ഇർലി അഖീഹി ബിൽ ഗൈബ كان حقا لله ان يعتقه من النار نعم ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ഇതുപോലെയുള്ള പരിഹാസ്യമായ വാക്കുകളൊക്കെ പറയുമ്പോൾ അതിനെ ഒരാൾ ഗണ്ണിച്ചേ അങ്ങനെ ഈ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അയാൾ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ്. നമുക്കൊരു സുഖം, മറ്റുള്ളവനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു സുഖം, എന്നാൽ നമ്മുടെ ഈ സുഖം അത് സുഖമാകുന്നുണ്ടോ? അത് ദുഃഖമാകുകയല്ലേ ചെയ്ത്? ഞാൻ നേരത്തെ പറഞ്ഞ ചില രാഷ്ട്രീയ
ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തൊക്കെ നിങ്ങൾക്കറിയാലോ, ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്ക് പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോൾ സുഖത്തിന് വേണ്ടി സിഗരറ്റ് വലിക്കുന്നു, അതിലെന്താ സുഖമുള്ളത്? ഈ സുഖത്തിന് വേണ്ടി സിഗരറ്റ് വലിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, എന്നാൽ അവന് സുഖമുണ്ടോ? ഇല്ല. അവന് അവസാനം എന്ത് വരുന്നു? അയാൾ രോഗിയാവുന്നു, ക്യാൻസർ ആവുന്നു, അവൻ്റെ ശരീരത്തിലൊക്കെ രക്തത്തിലൊക്കെ നിക്കോട്ടിൻ അലിഞ്ഞത് കൊണ്ട് മരുന്നുകളൊന്നും പിടിക്കുന്നില്ല എന്ന് പറയുന്നു. ഇതാണ് അവസാനം കിട്ടാൻ പോകുന്നത്. എന്നതുപോലെ തന്നെ നമ്മൾ സുഖത്തിന് വേണ്ടിയാണ് മറ്റുള്ള രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യുന്നത്. എന്ത് സുഖമുള്ളത്? യുദ്ധത്തെ നയിച്ച നായകന്മാർ മുഴുവനും ആ യുദ്ധങ്ങളിൽ അവർ അവസാന കാലഘട്ടത്തിൽ അവർ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇനി നമ്മളെ പറ്റി മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരവും നമ്മൾ കൊടുക്കാൻ പാടില്ല. തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവാൻ പാടില്ല. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിന് പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനെ കാണാൻ വേണ്ടി തന്റെ ഭാര്യ സുഫിയ റളിയല്ലാഹു അൻഹ വന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് രാത്രി സമയമാണ്, തിരിച്ചു പോകുമ്പോൾ സഫിയയെ യാത്ര അയക്ക എന്നുള്ള നിലക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ രാത്രിയാണ്, നമ്മളെത്തമാതിരി കറണ്ടും പരിപാടിയൊന്നും ഇല്ലല്ലോ, ആളെ കാണൂല, ഒരു ആണും പെണ്ണും എന്നുള്ളത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ രണ്ട് സഹോദരന്മാർ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നബിന്റെ ഭാര്യയാണോ അല്ലേ എന്ന് അവർക്കറിയില്ല. അവർ നബിയെ പറ്റി എന്ത് ചെയ്തു തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങനെ വിളിച്ചു, അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യ സഫിയയാണ് എന്ന് പറഞ്ഞു. അവർ സുബ്ഹാനല്ലാഹ് എന്ന് അവർ പറയുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും, നിങ്ങളത് മറ്റുള്ളവരോട് പറയും. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മുറിവ് വളരെ വലുതാണ്, അതൊരു പക്ഷേ കൂട്ടാൻ കഴിയുകയില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മളുടെ പേരിൽ വല്ല തെറ്റിദ്ധാരണ മറ്റുള്ളവർ പരത്താവുന്ന സാധ്യതകളെ നമ്മൾ അത് തള്ളിക്കളയുകയും അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് തിരുത്തി കളയുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ നിർദ്ദേശിച്ചതുപോലെ ഖുർആൻ നമ്മോട് പറഞ്ഞതുപോലെ ജീവിക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സ്ഥാപനത്തെ സഹായിക്കുന്ന, സഹായിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ആളുകൾക്കും അള്ളാഹുവേ നീ ഖൈർ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ